സുവിശേഷമെന്നാൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച മരിച്ചടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഈ ശബ്ദത്തിന്റെ പേരിൽ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ നാട്ടിലുള്ള എല്ലാ ദൈവസ്നേഹികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനമറിയിക്കുകയാണ്. ഈ ശബ്ദം നിങ്ങളുടെ ജീവിതത്തെ വലിയ പരിവർത്തനത്തിനും ആത്മീയ അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങൾ, അനിഷ്ട സംഭവങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്ന ഇതിന്റെ എല്ലാത്തിന്റെ സാരം, പാപം മനുഷ്യനിൽ കുടിയിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന പാപ സ്വഭാവങ്ങളിൽ ഒരു വലിയ അനുഭവമാണ് മദ്യപാനം. മദ്യപാനം മയക്കുമരുന്ന കുടുംബ തകർച്ചയിലേക്കും തലമുറകൾ വഴിതിരിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നാം ഇന്ന് ചുറ്റുപാടുകൾ കണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ദാസനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, ആകയാൽ കർത്താവായ യേശുവിനെ നിങ്ങൾ രക്ഷിതാവായും കർത്താവുമായിട്ട് അംഗീകരിക്കുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവിക അനുഗ്രഹങ്ങൾ പകരപ്പെടുവാനിടയായി തീരും. മദ്യം ഒരിക്കലും ഒരു കുടുംബത്തിന് ഒരു സന്തോഷമോ ആത്മീയമായ ഉന്നമനോ തരാൻ കഴിയത്തില്ല. മദ്യം കുടുംബജീവിതത്തെ തകർക്കുന്ന തലമുറകളെ വഴിതിരിച്ചു വിടുന്നു. മദ്യത്തിന് വേണ്ടി മനുഷ്യൻ അഹോരാത്രം എന്ന് അധ്വാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമത്തിലൂടെ നമ്മൾ കേട്ടതാണ്, 500 1000 നോട്ട് വെറും പേപ്പർ കഷണമായി മാറിക്കഴിഞ്ഞു. ആയിരങ്ങൾ പണിയെടുത്തു കിട്ടുന്ന പണം മുഴുവനും മദ്യത്തിനും മയക്കുമരുന്നതിനു വേണ്ടി ഇന്നലകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണം ഇന്ന് ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിൽ ഇന്ന് വന്നെത്തിയിരിക്കുകയാണ്. കർത്താവിന്റെ വചനത്തിൽ വായിക്കുകയാണ്, ഇതെല്ലാത്തിന്റെയും സാരം ഈറ്റുനോവിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന ഭൂമി, ഈ ഭൂമിയിലുള്ള സകലതും ഒരു ന്യായവിധിക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ വരുവാനിരിക്കുന്ന നിത്യന്യായവിധിയിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, രക്ഷപ്പെടുവാനുള്ള ഏക മാർഗത്തെ കുറിച്ചാണ് ഈ ഉച്ചഭാഷണയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് 2000 പിറകിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവമായിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി താനഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിട്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാളിയാ തറക്കപ്പെട്ട ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്കു വേണ്ടി മറ്റാരുടെ മരണം കൊണ്ട് പാപമോചനം ലഭിക്കയില്ല എന്ന് കണ്ടിട്ട് നേർച്ചകളോ കാഴ്ചകളോ ബലി പെരുന്നാളുകൾ നടത്തിയത് കൊണ്ടോ മനുഷ്യകുലത്തിന്റെ പാപമോചനം ലഭ്യമല്ലാത്തത് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്നെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരകനായിട്ട് ഈ താനഭൂമിയിൽ ഇറങ്ങി വരുവാനിടയായി തീർന്ന ആ യേശുവിന്റെ രക്തത്താൽ മാനവകുലത്തിന്റെ പാപത്തിൽ നിന്ന് മോചനം തരിക മാത്രമല്ല, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യ ജീവനിൽ ലഭിപ്പാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഓടി രക്ഷപ്പെടുവാൻ കഴിയാത്ത നിലകൾ പ്രശ്നങ്ങൾ നമ്മെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വീടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഓരോ കുടുംബങ്ങളുടെയും ജീവിത പശ്ചാത്തലം വളരെ ദുസ്സഹ്യമായ, വലിയ വേദനാജനകമായ, വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരുടെയും ജീവിതം 4 നിലകളിലാണ്. അപ്പൻ പറയുന്നത് ഭാര്യ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഭവനത്തിൽ സംഭവിക്കുകയല്ലേ. മക്കൾ പറയുന്നത് അപ്പനമ്മമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അപ്പനമ്മമാർ പറയുന്നത് മക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എല്ലാ മേഖലകളിലും വളരെ അസ്വസ്ഥരായി ആകുലതയുള്ളവരായി കുടുംബജീവിതം വല്ലാത്ത ഒരു തകർച്ചയുടെ വല്ലാത്ത അവസ്ഥയിൽ നിന്ന് മനുഷ്യർ വന്നെത്തിയിരിക്കുന്ന കാലഘട്ടം. എന്തിനേറെ ഇന്ന് ആർക്കും ആരെയും ഇഷ്ടമല്ലാത്ത എല്ലാവരും തമ്മിൽ വടക്കും വല്ലാത്ത നിലകളിൽ മനുഷ്യൻ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനു വേണ്ടി, സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ കണ്ടെത്തുന്ന മാർഗമാണ് മദ്യം. ഭർത്താവ് രാവിലെ പണിയെടുത്ത് കിട്ടിയ കാശുമായിട്ട് വീട്ടിൽ വന്ന് വീട്ടിലുള്ള ബുദ്ധിമുട്ട് തീർക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് മദ്യശാലയിലേക്കും മദ്യപാനത്തിലേക്കും പോകുകയാണ്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദാരുണമായ ഒരു മരണമാണ്
കലാഭവൻ മണിയുടെ മരണം, കലാഭവൻ മണി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ താൻ സ്വന്തമായിട്ട് എഴുതി ഭാര്യയൊരു പാട്ടിന്റെ ഈരടി ഇങ്ങനെയാണ്, പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടിയ കാശിന് കള്ളുകുടിച്ച് എന്റെ മകളെ കട്ടത്തിലാക്കല്ലേ വേളായി എന്ന് പറഞ്ഞ പാടി കേരളീയരെ ഉണർത്തുകയും ഒരുപോലെ കേരളീയർ പാടി ആനന്ദിക്കുകയും ചെയ്യുന്ന പാട്ട് ഇന്നും നമ്മുടെ കാതുകൾ മുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ടുകാര് കലാഭവം അനുപോലും മദ്യം കുടിച്ച് മദ്യത്തിനടിച്ചായി മദ്യം ഈ ഭൂമിയിൽ നിന്ന് അയാളെ മാറ്റിക്കളയുമടിയെ തീർന്ന മദ്യം ഒരിക്കലും ഒരു കുടുംബത്തിന് സന്തോഷം തരുന്നില്ല, മദ്യം ഒരിക്കലും ഒരു കുടുംബത്തിന് ഉന്നമനത്തിൽ എത്തിക്കുന്നില്ല, മദ്യം ഒരിക്കലും ഒരു വ്യക്തിയെ ആമെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, മദ്യം ഒരിക്കലും ഒരു കുടുംബത്തെ സന്തോഷത്തിലേക്ക് എത്തിക്കുന്നില്ല. മദ്യമെന്നും മനുഷ്യനെ തകർക്കുന്ന ഒരു ഘടകമായിട്ട് നമ്മിൽ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കുകയും നാം ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി സമയങ്ങൾ ചെലവിടുന്നത് കണ്ടുകൊണ്ടല്ലേ നാം നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പണിയെടുത്ത കാശുമായിട്ട് ബിവറേജിൽ ചെന്നപ്പോൾ ബിവറേജിൽ നിന്ന് പറയുകയാണ് 500 നോട്ടാണെങ്കിൽ 1000 നോട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് മേടിച്ച് കുപ്പി തരുവാൻ കഴിയത്തില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ പണിക്കു പോകാതെ എത്രയോ ആളുകൾ മെനക്കെട്ടി വലിയരെങ്കിലും വീടുകളിൽ വിളിക്കുന്നു. വീട്ടിൽ ബുദ്ധിമുട്ടില്ലാതിട്ടല്ല, ആവശ്യങ്ങളില്ലാതിട്ടല്ല, പണിയെടുത്തത് വീട്ടിലെ ആവശ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് മദ്യത്തിന് വേണ്ടിട്ട് അവർ പണിയെടുക്കുന്നതായിട്ട് അവരവരെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പലരുടെ ജീവിതം വളരെ വ്യക്തമായിട്ട് എടുത്തു പഠിക്കുകയാണെങ്കിൽ സ്വന്തം കുടുംബത്തെ മാരിക്കുന്നതിനേക്കാൾ സ്വന്തം കുടുംബത്തെ പൂട്ടി പുലർത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് പണിയെടുക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ മദ്യത്തിന് വേണ്ടിട്ട്, മദ്യം കുടിച്ച് ലഭിക്കുന്ന സമാധാനത്തിന് വേണ്ടിട്ടാണ് പലരും ഇന്ന് പണിയെടുക്കുന്നത്. പ്രിയ സുഹൃത്തെ, മദ്യപാനം ഒരിക്കലും തങ്ങളെ ഒരു സന്തോഷത്തിലേക്ക് എത്തിക്കത്തില്ല എന്നുള്ളത് പരമാർത്ഥമായ സത്യമാണ്. എന്നാൽ സത്യം വചനം പറയുന്ന ഇങ്ങനെയാണ്, സമാധാനം ഈ ലോകത്തിന് തരുവാൻ കഴിയത്തില്ല. ലോകത്തിലുള്ള അസമാധാനം ദൈവത്തോടെടുക്കുമ്പോൾ ദൈവം തരുന്ന സമാധാനം അത് നിത്യമാണ്. നിന്റെ ജീവിതം എത്ര പ്രതികൂലമായ അവസ്ഥയിലാണെങ്കിലും അതിനകത്തും ഇറങ്ങി വന്നു നിലവിടിയിപ്പാൽ ഞാൻ പ്രസംഗിക്കാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ കണ്ടോ, 4 പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ കയ്യിൽ കഞ്ചാവിന്റെ പൊതിയുമായിട്ട് സ്കൂളിലേക്ക് പോകുന്നു. സ്കൂൾ ഗ്രൗണ്ടിലും സ്കൂൾ തെരുവുകളിലും കഞ്ചാവുകാര് വളരെ ദ്രുതഗതിയിൽ അതിന്റെ വിൽപ്പനകൾ നടത്തി ചെറിയ കുഞ്ഞുങ്ങളെ പോലും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും തിരിച്ചു കൊണ്ടുപോകുന്ന യാത്രകൾ കാണുകയാണ്. ഇതിന്റെ എല്ലാത്തിന്റെ സാരം മനുഷ്യന് ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും സ്വാധീനം ജനത്തെ ചെലുത്തിക്കഴിഞ്ഞു. ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ ജനിക്കുന്ന ദിവസത്തിൽ തന്നെ അവരുടെ വീട്ടിലുണ്ടാകുന്ന സന്തോഷം മദ്യക്കുപ്പിയിൽ ആരംഭിക്കുന്നു. ആ കുഞ്ഞിന് പേരിടുന്ന ദിവസം വന്നാൽ ആ പേരിടുന്ന ദിവസവും മദ്യക്കുപ്പിയിൽ ആരംഭിക്കുന്നു. ആ കുഞ്ഞിന് പേരിട്ട ആ കുഞ്ഞിന് ഒരു ദിവസം അമ്മ ഒരു വയസ്സ് തകഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വയസ്സ് തകഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് മദ്യക്കുപ്പി പൊട്ടിച്ചുകൊണ്ടാണ്. ആ കുഞ്ഞിനെ അക്ഷരത്തിന് വേണ്ടി ഇരുത്തുന്ന ദിവസവും മദ്യക്കുപ്പി പൊട്ടിച്ചുകൊണ്ടാണ്. സ്കൂളിലേക്ക് വിടുന്നതും മദ്യക്കുപ്പി പൊട്ടിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ തുടക്കം മുതൽ ജീവിതത്തിന്റെ മുന്നോട്ടു പോകുന്ന ഓരോ കാലഘട്ടത്തിലും മദ്യക്കുപ്പി പൊട്ടിച്ച കൂട്ടുകാരുമായി ചാർച്ചക്കാരുമായി ബന്ധുക്കളുമായി ഇരുന്ന് കുടിച്ച് ആനന്ദിച്ച് സന്തോഷിച്ച് അതൊരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാനവ മനക്കുലം എത്തിയിരിക്കുകയാണ്. പ്രിയരെ, ഇതെല്ലാം ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം തരുന്നതല്ല, നിങ്ങളുടെ ജീവിതത്തെ തകർച്ച മാത്രമേ അത് സമ്മാനിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഉച്ചഭാഷണിലൂടെ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. ഈ കുഞ്ഞ് 10 നിന്ന് മരിച്ച പാസ്സായി നല്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആഘോഷവും മദ്യക്കുപ്പിയിലാണ്. ഈ കുഞ്ഞിന് വിവാഹമോചനം വന്നാൽ അതിന്റെ പേരിലും മദ്യക്കുപ്പ് പൊട്ടിക്കുകയാണ്. ഒരു ജോലി കിട്ടിയാൽ അതിന്റെ പേരിലും മദ്യക്കുപ്പ് പൊട്ടിക്കുകയാണ്. ഈ കുഞ്ഞിന് വിവാഹം വന്നു കഴിഞ്ഞാൽ മദ്യക്കുപ്പ് പൊട്ടിക്കുന്ന, അതിനൊരു കുഞ്ഞുണ്ടായാൽ അതിന്റെ പേരിൽ മദ്യക്കുപ്പ് പൊട്ടിക്കുന്ന. പിന്നീട് ഈ കുഞ്ഞ് ഈ ആൾ വലുതായി ഇയാൾ വാർദ്ധക്യത്തിലെത്തി മരണത്തോടെ മല്ലടിച്ച ഈ മനുഷ്യൻ മരിച്ചു ഭൂമിയിൽ നിന്ന് മാറി പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ
ചോദിച്ചാൽ ഈ ശരീരം മറവ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് കൂടി വരുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എവിടെ കിട്ടും വാട്ടർ? വാട്ടർ എന്ന് പറയുന്നത് കുടിവെള്ളമല്ല, മദ്യം എവിടെ കിട്ടും? മദ്യം ഒഴിച്ചു കൂടുവാൻ കഴിയാത്ത വലിയൊരു സാഹചര്യത്തിൽ മനുഷ്യൻ എത്തിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവർ മരിച്ച അടക്കപ്പെട്ടാലും മരണത്തിലൂടെയും മദ്യത്തിന്റെ വിളംഫലമാണ് അവിടെ കാണുന്നത്. മരിച്ചൊരു വർഷമായാൽ ഒരു വർഷത്തെ ആന്തരിക യന്ത്രം നടത്തുമ്പോഴും മദ്യത്തിന് അവിടെ സ്വാധീനം കൂടുകയാണ് എന്ന് പറഞ്ഞാൽ എവിടെ കൂടിയാലും ആരടുത്തു വന്നാലും ഒരു വീട്ടിൽ ആര് വന്നാലും അവിടെ ആദ്യം കയറി വരുന്ന ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായിട്ട് കയറി വരികയാണ്. മദ്യം മദ്യപിക്കുന്ന വ്യക്തിയെ എടുത്തു വടിച്ച് നല്ല ആരോഗ്യമുള്ള നല്ല യൗവനത്തിൽ പണിയെടുത്ത് കിട്ടുന്ന പൈസ മുഴുവനും മദ്യഷാപ്പിൽ കൊടുത്ത് കുടിച്ചതിന് ശിക്ഷ, സ്വന്തം ശരീരത്തെ നശിപ്പിച്ച പല പല അവയവങ്ങളും മാരകമായ രോഗത്തെ പിടിക്കപ്പെട്ട് മാരക രോഗിയായി കഴിയുമ്പോൾ വീട്ടുകാര് ആശുപത്രി കൊണ്ടെത്തിച്ച ഡോക്ടർമാർ ചികിത്സിച്ച അതിന് വേണ്ട പണം തികയാതെ വരുമ്പോൾ പിച്ചച്ചട്ടിയും എടുത്തുകൊണ്ട് നട്ട് നാളെ മുമ്പിലും കവലകളിലും തെരുവിലും കൈനീട്ട് നടന്ന് ഇന്നയാൾ ഇന്ന രോഗത്തെ പിടിച്ചപ്പെട്ടു ചികിത്സിക്കണം ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞാൽ ഇന്നലകൾ മദ്യപിച്ച് സ്വന്തം വീട്ടുകാരെ വേദനിപ്പിച്ച് നാട്ടുകാരെ വേദനിപ്പിച്ച് നടന്ന വ്യക്തി ഇപ്പൊ മദ്യപാന നിമിത്തം മാരകമായ രോഗത്തെ പിടിക്കപ്പെട്ടപ്പോൾ ആ മനുഷ്യന് സൗഖ്യം വേണമെങ്കിൽ ഇപ്പൊ നാട്ടുകാർ പിരിവ് കൊടുക്കണം. ഇപ്പൊ മദ്യപാനെ കൊണ്ട് സ്വന്തം കുടുംബത്തിന് ആശ്വാസമില്ല, നാട്ടുകാർക്ക് ആശ്വാസമില്ല. ആ മദ്യപിക്കുന്ന സമയത്ത് ആ വ്യക്തി പറയുന്ന അശ്ലീല വാക്കുകൾ, ആ വ്യക്തി കാട്ടിക്കൂട്ടുന്നതായ വന്ന ബുദ്ധിമുട്ടികൾ സഹിച്ച് ശ്രമിച്ച് പിന്നെ സ്നേഹിച്ച മുന്നോട്ടു പോകുന്ന ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു പാദമുണ്ട്, ഈ മനുഷ്യന് ഭൂമി മാറ്റപ്പെട്ടാൽ മതിയായിരുന്ന. സ്വന്തം ഭാര്യ പറയുന്ന പദമുണ്ട്, ഈ മനുഷ്യന്റെ കൂടെ ഞാൻ വന്ന അന്ന മുതൽ എനിക്ക് തുടങ്ങിയതാണ് ഈ വേദന. എന്നാൽ രോഗിയായി രോഗക്കഥകൾ കിടക്കുമ്പോൾ ഒരു വിടുതലിന് വേണ്ടി ആ വീട്ടുകാരി നാട്ടുകാരുടെ ചെന്നിട്ട് പണപ്പിരിവെടുക്കാറുണ്ട്. കിട്ടിയ പണവുമായിട്ട് ആശുപത്രി ചെന്നിട്ട് പണം തികയാതെ വരുമ്പോൾ മദ്യപിച്ച വ്യക്തി കയറിക്കിടന്ന വീട് പിന്നീട് പണയം കൊടുത്ത് വിറ്റ് കിട്ടിയ കാശ് ചികിത്സയ്ക്ക് കൊടുത്ത ഇതെല്ലാം ചെയ്തിട്ട് അവസാന പണം മുഴുവനും നഷ്ടമായി ഈ മനുഷ്യൻ പിന്നീട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. പ്രിയ സുഹൃത്ത്, മദ്യമൊരിക്കലും ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യത്തിലേക്ക് താങ്കളെ എത്തിക്കത്തില്ല. മദ്യമൊരിക്കലും കുടുംബ സമാധാനത്തിൽ എത്തിക്കുന്നില്ല. മദ്യപാനം ഒരിക്കലും കുടുംബ ജീവിതം ഉന്നതമായ അനുഭവത്തിൽ കൊണ്ടേക്ക് എത്തിക്കത്തില്ല എന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ ജീവിതത്തെ അംഗീകരിക്കുന്നതോടുകൂടെ താങ്കളുടെ പാപ അവസ്ഥയിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്ന്, താങ്കൾക്ക് ജീവിതത്തിൽ നിന്ന് ഒരു മോചനം പ്രാപിപ്പാൻ കഴിയും. ചില വർഷങ്ങൾക്ക് മുമ്പ് തൃശൂര ഒരു കുടുംബം, ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ആ സഹോദരന്റെ ഭർത്താവ് ദീർഘനാളുകളായിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന താൻ ചെയ്ത് കിട്ടുന്ന പണം മുഴുവനും നാട്ടിലേക്ക് അയക്കുക പതിവായി, പലപ്പോഴും ലീവിന് നാട്ടിൽ വരിക പതിവായിരുന്നു. അങ്ങനെ വരികയും പോവുകയും ചെയ്യുന്ന കൂട്ടത്തിൽ നല്ല വീടുണ്ടാക്കി ഏക്കറുകണക്കിന് സ്ഥലങ്ങൾ മേടിച്ചു കൂട്ടി ആ നിലയിൽ മുന്നോട്ട് പോകുന്ന ആ കുടുംബത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു നിലവിളിയുടെ അവസ്ഥയിലേക്ക് കുടുംബം വന്നെത്തുവാനായി എത്തിയിരുന്ന സ്ഥാനം ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞുണ്ടായിരുന്നു, കുഞ്ഞിന് പാല് കൊടുത്തുടക്കി കിടത്തി തന്റെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന് പെട്ടെന്ന് പുറത്തേക്കെന്തോ ആവശ്യത്തിന് പോയി അടുക്കള കത്തിക്കൊണ്ടിരുന്നതായ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അകത്തുണ്ടായിരുന്ന സകലത്തെ തീയാൽ അമരുവാൻ തുടങ്ങി. തീപിടുത്തങ്ങനെ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സഹോദരി ഓടി അകത്ത് കയറി വിലപിടിപ്പുള്ളതായ തുണികളും പൊന്ന് വെള്ളി പണം അങ്ങനെയുള്ള പലതും ആ തീക്കകത്ത് നിന്ന് താൻ രക്ഷിക്കാമേ അമ്മ വലിച്ചെടുക്കുമെന്നേ തീർന്നു. ഇതെല്ലാം ചില നിമിഷങ്ങൾ കൊണ്ട് വലിച്ചു വാരി പുറത്തിട്ട് പുറത്തിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അകമാന തീയാൽ ബന്ധമരുവാൻ തുടങ്ങി. പെട്ടെന്ന് പുറത്തു നിൽക്കുന്ന ഈ സഹോദര കരങ്ങളിൽ പൊന്നും
പക്ഷേ ഇതെല്ലാം തന്റെ കരങ്ങളിൽ ഇരിക്കുമ്പോഴും തന്റെ കൈ തലയിലേക്ക് എടുത്തു വെച്ചിട്ട് അയ്യോ ഞാൻ മറന്നുപോയേ, അയ്യോ ഞാൻ മറന്നുപോയേ. പ്രിയ സഹോദരിയോട് നാട്ടുകാര് ചോദിച്ച് എന്താണ് തങ്ങൾ മറന്നുപോയത്, എന്താണ് തങ്ങൾ മറന്നുപോയത്? ഒരിക്കൽ നിലവിളിക്കുവാനുണ്ടായ ഒരു കാരണത്തെ കുറിച്ച് പിന്നീട് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ആ സഹോദരിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്ന, പാല് കൊടുത്ത് ഓമനത്വത്തിൽ വളർത്തി വീടിലുള്ള വസ്തുവും വീട്ടിലുള്ള നന്മ മുഴുവനും അനുഭവിക്കാൻ ഈ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് വയമ്മ എടുത്തു പുറത്തു കൊണ്ടുവരുന്നതിന് പകരം ആ കുഞ്ഞ് അനുഭവിക്കുന്ന മുതൽ മുഴുവനും പുറത്തു കൊണ്ടുവന്ന്, എന്നാൽ തീക്കകത്തമർന്ന ഈ കുഞ്ഞ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട സംഭവം പിന്നീടാണ് നാട്ടുകാർ അറിയുന്നത്. എന്നാൽ ഈ സഹോദരിയുടെ ജീവിതം പിന്നീട് കാണുന്നത് വലി തിരിവുകളിൽ വലി കവലകളിൽ നാട്ടുകാർ കാണെ ഒരു ഭ്രാന്തിയെ പോലെ അലക്ഷ്യമായി, അയ്യോ ഞാൻ മറന്നുപോയി, അയ്യോ ഞാൻ മറന്നുപോയി എന്ന് നിലവിളിച്ചുകൊണ്ട് നെടുകെ കുറുകെ എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്തെ, ഈ ലോകത്തിലെ ഒരു സുഖവും താങ്കളെ ദൈവത്തിങ്കിലെ കടുപ്പിക്കത്തില്ല. ഇന്നേക്ക് നാലായിരം വർഷങ്ങൾക്ക് പിറകിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചു. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനനുഭവിക്കേണ്ട സകല സമ്പത്തും ഉള്ളതായി ഭൂമിയിലേക്ക് മനുഷ്യനെ ദൈവമാക്കി വെച്ചു. എന്നിട്ട് മനുഷ്യനേകൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കേട്ട് ദൈവ തക്കതുണയെ കൊടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഗാഢനിദ്ര വരുത്തി മനുഷ്യന് ദൈവം കൊടുത്ത തുണയാണ് ഹവ്വ. ആദവും ഹവ്വയും ഒരുമിച്ച ഈ ഭൂമി ജീവിച്ച ദമ്പതിമാരായി അവരുടെ മക്കൾ ഉണ്ടാകണമെന്ന് ദൈവം തീരുമാനിച്ചു. എന്നാൽ ഇവരിങ്ങനെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ ദൈവത്തിൽ നിന്ന് അവരെ അകത്തുവാനായിട്ട് ദൈവത്തിന്റെ ആശയത്തിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുവാനായിട്ടാണ് സാത്താന്യ അല്ലെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായ ചിന്തകളുമായിട്ടാണ് ഹവ്വയുടെ അടുക്കൽ വരുവാനിടയായി തീർന്ന്. അങ്ങനെ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് ദൈവ മനുഷ്യനായ ആദവനെയും ഹവ്വയെയും വേർതിരിക്കുവാനിടയായി തീർന്ന്. അങ്ങനെ ദൈവമാക്കിയ സ്ഥലത്ത് നിന്ന് അവര് പുറത്താക്കപ്പെടുകയും അന്നും മുതൽ മനുഷ്യനിൽ ഉണ്ടായതാണ് പാപം. പാപം എന്നത് ദൈവത്തോട് ശത്രുത്വമാണ്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിൽ ഏതെങ്കിലും തീർത്ഥാടനങ്ങൾ താണ്ടിയത് കൊണ്ടോ നേർച്ചകൾ നടത്തിയത് കൊണ്ടോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചത് കൊണ്ടോ ഏതെങ്കിലും അരിദാനം ചെയ്തത് കൊണ്ടോ ആരെങ്കിലും സൽക്കരിച്ചത് കൊണ്ടോ പാപമോചനം ലഭ്യമല്ല. ആണ്ടോടാണ്ട് ആണ്ടടിയന്ത്രം നടത്തിയത് കൊണ്ടോ പാപമോചനം ലഭ്യമല്ല. പാപം ചെയ്യപ്പെട്ട ആദം ഹവ്വ ദമ്പതികളിൽ നിന്ന് ദൈവത്തിന് വീണ്ടെടുക്കുവാൻ ദൈവം വെച്ച വ്യവസ്ഥയാണ് തന്റെ ഏകജാതനായ പുത്രനെ കാൽവരിൽ തകർക്കുവാൻ തീരുമാനിച്ചു. ആദമൻ ജനിച്ചു, മക്കളിൽ രണ്ടു മക്കളുണ്ട്. ആ മക്കൾ രണ്ടുപേരും ഹായിലും ഹാബേലും. അവരുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ അവർ രണ്ടുപേരും കലശൽ കൂടി മൂത്തവനെ ഇളവെ കൊല്ലുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ കലശൽ